കഥകൾക്കപ്പുറം സ്ത്രീകൾ മാത്രം തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കച്ചവടക്കാരുടെ വേഷത്തിലെത്തുന്നത് ഘാതകരാണോ? അത്യാഡംബര വീട്ടിൽ തനിച്ചായിരുന്ന ആ വീട്ടമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തി ഇരുളിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കൊലയാളി ആരാണ്? ഇരിങ്ങാലക്കുട, ഈസ്റ്റ് കൊമ്പാറ, സമ്പന്നർ കെട്ടിപ്പൊക്കിയ പൂറ്റൻ മണിമന്ദിരങ്ങളേറെയുള്ള പ്രദേശം. അടുത്തടുത്തുള്ളതും ഒറ്റപ്പെട്ടതുമായ വീടുകളിൽ പലതിലും ആൾ താമസമുണ്ടായിരുന്നില്ല. മക്കൾ വിദേശത്തായ അമ്മമാർക്ക് കൂട്ടുകിടക്കാൻ പോകുന്നത് അയൽപക്കത്തെ സ്ത്രീകളായിരുന്നു. ഞങ്ങൾ ഇരുന്ന് ടി വി 11 മണി 10 മണിയൊക്കെ വരെ ടി വി കണ്ടു കുത്തിയിരിക്കും. നല്ല ജോലിയാണ് ആള്, കുഞ്ഞുകിടാങ്ങളുടെ മൈരിയാണ്, ഒരു ദേഷ്യമോ ഒന്നുമില്ല, അങ്ങനത്തെ ആളാണ്. മക്കളെ 3 പെൺകുട്ടികളെ അവർ 3 കല്യാണം കഴിഞ്ഞ് മോൻ ഇവിടെ ലണ്ടനിൽ. 2019 നവംബർ 14, സമയം സന്ധ്യയോടടുക്കുന്നു. ഈസ്റ്റ് കൊമ്പാറയിൽ കൂനൻ വീട്ടിലേക്ക് കൂട്ടുകിടപ്പുകാരിയായ അയൽക്കാരി കയറി ചെന്നു. 1.5 കൊല്ലം ആനീസിൻ്റെ അവിടേക്ക് പോയി തുടങ്ങിയിട്ട്. ആനീസ് വലിയ കുഴപ്പക്കാരത്തിയൊന്നുമല്ല. ഞാൻ ഇവിടുന്ന് 7:30 പോവും, അല്ല 6:30 പോവും. ആള് 6:30 പള്ളി പോകുമ്പോൾ ആളങ്ങോട്ടും പോവും, ഞാൻ അങ്ങോട്ടും പോരും. ഒറ്റ ദിവസം പള്ളി പോകാൻ മുടങ്ങില്ല. അവിടുത്തെ ഭർത്താവ് മരിച്ച്, മക്കളും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ചെന്ന് കെടുക്കാൻ പറഞ്ഞു. അത് കാരണം പോയതാണ്. പണ്ട് തൊട്ടുള്ളത് പരിചയ അമ്മയും സ്ഥിരം പോയി കിടക്കാം. അമ്മ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അന്ന്. അമ്മ എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോയ കാട് വീട്ടിയിൽ. പലവട്ടം വിളിച്ചിട്ടും മറുപടിയില്ലാതെ വന്നതോടെ കൂട്ടുകിടപ്പുകാരി പിന്നിലെ തുറന്നുകിടന്ന വാതിലിലൂടെ വീടിനുള്ളിലേക്ക് കയറി. സന്ദർശനമുറിയിലേക്ക് കയറിയ അവർ കണ്ടു ബീഭത്സമായ കാഴ്ച. അതോടെ ഒരാർത്തനാദം ഉയർന്നു. അടുക്കളയുടെ ജനവാതിൽ തുറന്നു കിടക്കാറുന്നു. അപ്പോൾ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ മൊബൈൽ താഴ്ത്ത് കട്ടിലപ്പടിയിൽ അവിടെ കിടക്കാറുന്നു. അത് കഴിഞ്ഞ് വാതിൽ തുറന്ന് തണ്ട് വാതിലിൻ്റെ തണ്ട് തുറന്ന് പുറത്ത് അകത്തേക്ക് ചെന്നപ്പോൾ ചോരയിൽ കുടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടത്. ആ സ്ത്രീ അലമുറയിട്ട് കൊണ്ട് ഓടിയിറങ്ങി പുറത്തുള്ളവരെ വിവരമറിയിച്ചു. ആളുകൾ ഓടിക്കൂടി. ആദ്യമായിട്ട് കണ്ടത് കിടക്കാൻ വരുന്ന കുട്ടി രമണി എന്ന് പേരായിട്ട്, അത് ഒരു 6:30 ആയപ്പോൾ കിടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വിളിച്ചിട്ട് ഉച്ചയൊക്കെ കഥയായിപ്പോൾ ഇവിടേക്ക് ഓടി വന്ന്, അവിടെ വാതിൽ തുറന്ന ആളകത്ത് പോയി നോക്കി. അപ്പോൾ ഇങ്ങനത്തെ ഈ രംഗം കണ്ടപ്പോൾ ആൾ ഓടി ഇവിടേക്ക് വന്നു. ഇവിടെ വന്നതിൻ്റെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ബ്ലഡ് കുളിച്ച് കിടക്കുന്നത് തന്നെ ഞാനും കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പുറത്ത് കിടക്കാൻ നിങ്ങൾ ആരും തുടരരുത്, എന്തായാലും ആളുടെ കൈമളത്തെ വളയൊന്നും ഇല്ല. അപ്പോൾ എന്തോ അക്രമം നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അല്ലാണ്ട് വള നഷ്ടപ്പെട്ടില്ല, വള ഒരിക്കലും ആൾ ഊരി കണ്ടിട്ടില്ല കൈമന്ന്. അപ്പോൾ നമുക്ക് ആരെങ്കിലും റോട്ടിൽ കയറി ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ, ആളെയും കൂട്ടി റോട്ടിൽ കയറി. ടോണി എന്ന് പേരായ ചെറിയ അവിടുത്തെ അവനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവനാണ് പോലീസിൽ അറിയിച്ചത്. നാട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. അരമണിക്കൂറിനുള്ളിൽ ഈസ്റ്റ് കൊമ്പാറയിലെ കൂനൻ വീട്ടിലേക്ക് ഇരിങ്ങാലക്കുട CIയുടെ നേതൃത്വത്തിൽ പോലീസ് പാഞ്ഞെത്തി. മൃതദേഹം പോലീസ് വിശദമായി പരിശോധിച്ചു. ഞാൻ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓടി ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും കാർത്തികേയനും കാർത്തികേയൻ്റെ ഭാര്യയും പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചിയും കൂടിയിട്ടാണ് വാതിൽ തുറന്ന് അകത്ത് കയറിയത്. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ കുറച്ച് ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഓണാക്കി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലഡൊക്കെ ഇങ്ങനെ ഇവിടെ ഈ സൈഡിലൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ആൾ മരിച്ചെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസ് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചു. അതിക്രൂരമായ കൊലപാതകമായിരുന്നു അത്. ഏതോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കഴുത്തറുത്താണ് ആ വീട്ടമ്മയെ കൊന്നിരിക്കുന്നത്. ആ കൊലപാതക വാർത്തയറിഞ്ഞ് നാട് സ്തംഭിച്ചു നിന്നു.
ദാരുണമായൊരു കൊലപാതകമായിരുന്നു. അതായത് ഞാൻ എൻ്റെ മേമയുടെ വീട് അവിടെ അടുത്താണ്, ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഈ കൊലപാതകത്തെ കുറിച്ച് അറിഞ്ഞതും. പക്ഷേ അവിടെ നാടിനെ നടുക്കിയ ഒരു സംഭവമായിട്ടാണ്, മുരിയാട് പഞ്ചായത്തിനെ കുലുക്കി മറിച്ച ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് അത് തോന്നിയത്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് ഒരു സുരക്ഷയും ഇല്ല, ഇതേ ഒരു കൊല നടന്നു എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്കാണെന്നുള്ളതിന് പോലീസിൻ്റെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ആ ഭാഗങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഉൾപ്രദേശങ്ങളിലേക്കൊന്നും പോലീസിൻ്റെ ഒരു കണ്ണ് എത്തിപ്പെടുന്നില്ല. പിന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കഞ്ചാവ്, അത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള കഞ്ചാവുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും, അത് കുഞ്ഞു കുട്ടികളിൽ വരെയാണ് അത് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ഒരു കഞ്ചാവിൻ്റെ ലഹരിയിൽ അടിമപ്പെട്ടിട്ടാവാം ഈ ഒരു കൊല അവിടെ നടന്നിട്ടുണ്ടാവാന്ന് വിശ്വസിച്ച് പോരാനായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. വീടിനുള്ളിലെ അലമാരയിൽ സ്വർണവും പണവും ഉണ്ടായിട്ടും അതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. കമ്മലും താലിമാലയും എടുക്കാതെ പോയ മോഷ്ടാവ് മൃതദേഹത്തിന്റെ കയ്യിൽ നിന്നും വളകൾ മാത്രമാണ് അപഹരിച്ചത്. അലമാരി തുറന്നിട്ടില്ല, സ്വർണങ്ങളൊന്നും പോയിട്ടില്ല, കയ്യുമ്മ കിടക്കണ വള മാത്രമേ പോയിട്ടുള്ളൂ. രണ്ട് പവൻ്റെ ഓരോ മോതിരം കയ്യുമ്മുണ്ട്, അത് കയ്യുമ്മുണ്ട്. കാതിൽ കമ്മലുണ്ട്, ഒരു മാല കരിമണിയായിട്ട് കെട്ടിച്ചതാണ് രണ്ട് പവൻ്റെ. നിത്യം പള്ളി പോവാനായിട്ട് അത് മുക്കിൻ്റെ ഒന്ന് വെച്ചിട്ട് അത് എടുത്തിട്ടില്ല, ഈ വള മാത്രമേ പോയിട്ടുള്ളൂ. താലിമാല എടുത്തിട്ടില്ല, എളമാരിൽ കാശിരിക്കണ്ടേ കാശ് എടുത്തിട്ടില്ല. എളമാരിമ്മ താക്കോലുണ്ടായിരുന്നു, ആൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ല. പള്ളി പോയപ്പോൾ എളമാരി തുറന്ന് സാരി എടുത്തിട്ട് ആ താക്കോലും അതുമാതിരി ഉണ്ടായിരുന്നു, അതൊക്കെ അതിലുണ്ട്. മൃതദേഹത്തിൽ നിന്നും മണം പിടിച്ച പോലീസ് നായ 200 മീറ്റർ അകലെയുള്ള ചന്തയിലെ കശാപ്പ് ശാലയ്ക്ക് മുന്നിലാണ് ചെന്ന് നിന്നത്. കാഴ്ചക്കാർക്ക് അത് നെഞ്ചടിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു. അറവുമാടുകളുടെ രൂക്ഷഗന്ധം വമിക്കുന്ന കശാപ്പ് ശാലയിൽ നിന്നായിരുന്നു അറവ് കത്തിയുമായി ഘാതകൻ ഇറങ്ങിയത്. മാടുകളെ അറുക്കുന്ന ലാഘവത്തോടെ ഒറ്റ വെട്ടിന് ആ വീട്ടമ്മയുടെ കഥ കഴിച്ച് കൈവെള്ളകൾ മാത്രം അപഹരിച്ച ചോരക്കുതിയനായ കൊലപാതകി ആരായിരുന്നു? ഇറച്ചിക്കടകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു. കൊലപാതകം നടന്നത് എപ്പോഴായിരുന്നു എന്ന കാര്യത്തിൽ പോലീസിന് സംശയങ്ങളുണ്ടായി. എന്നും രാവിലെ പള്ളിയിൽ പോകാറുള്ള ആലീസ് രാവിലെ 8:30 മടങ്ങി വരാറുണ്ട്. അന്നും അവർ പള്ളിയിൽ പോയിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം വിധവയായില്ലോ, അപ്പോൾ വിധവ പെൻഷൻ വേണമെന്ന് പറഞ്ഞു. അതിനെന്താ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ നടപടി ക്രമങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അന്ന് മോനോട് ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ പോണ്, അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യ സഹായങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുത്തോളൂന്നും പറഞ്ഞു, ശരിയെന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ടായൽക്കത് കാരൊക്കെ ആയിട്ട് ഞാനായിട്ട് ഭയങ്കര അഭേദമായിട്ടുള്ള ബന്ധമാണ്. അതിൻ്റെ അപ്പുറത്ത് കാർത്തിക ചേട്ടൻ എടുത്ത് താമസിക്കുന്നുണ്ട്, ഞങ്ങളുടെ അയൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കൂടി വർത്താനൊക്കെ പറയാറുണ്ട്. ഞാൻ ഇവിടേക്ക് ഇതിനകത്തേക്ക് വന്നത് ഈ ലൈറ്റ് മാറ്റാൻ മാത്രമാണ്. ആ റോട്ടിൽ കൂടെ ഒന്ന് വന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു, കാരണം അവിടെയൊക്കെ കത്തണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ ഈ കുടുംബസമ്മേളന യൂണിറ്റിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഈ ചേച്ചി ഭയങ്കരമായിട്ട് എല്ലാവരായിട്ടും അടുത്തിടപഴകുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് ഞങ്ങൾ കാണും, കാരണം 7 കുർബാനയ്ക്കാണ് ഇവിടുന്ന് പോണത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആൾ അടുത്ത വീട്ടിൽ നിന്ന് പൂക്കളും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകും. ഭർത്താവിൻ്റെ കബറിടത്തിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് വരാറ്. അതെല്ലാ ദിവസവും പോവാറ്. കൊലപാതകം നടന്നത് രാവിലെ 8:30 ശേഷം ഉച്ചയ്ക്ക് 12 മുമ്പായിട്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പകൽ സമയം അത്രയും ഒറ്റയ്ക്കായിരുന്നു ആലീസ്. ആ വലിയ വീട്ടിൽ അവർ ഒറ്റയ്ക്കാകുന്ന പകൽ നേരം നോക്കി വന്നവൻ പരിസരവാസിയോ അറവുകാരനോ അതോ അതിർത്തിക്കപ്പുറത്തു നിന്നും വന്ന നിർമ്മാണ തൊഴിലാളിയോ? 35-40 ആയിരുന്നു ഞങ്ങളുടെ ഒന്ന് താമസിച്ചിട്ട്. അന്ന് തുടങ്ങി പരിചയമുള്ളത് തന്നെയാണ്. ഇപ്പോൾ പോളസം മരിച്ചതിന് ശേഷം, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം കൂടുതൽ അടുപ്പായി. ആളെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അവിടെ പോകലും, അല്ലെങ്കിൽ ആൾ ഇവിടെ വരിക എന്നുള്ളത് ഞങ്ങൾ നല്ല ഇത് കഴിഞ്ഞാണ്. പകലങ്ങനെ ആരും കൂടുതൽ ശ്രദ്ധിക്കാറില്ല, വൈകിട്ടാണ് കിടക്കാനുള്ള ആൾ പോകാറും. ഞങ്ങളും വൈകിട്ട് തന്നെയാണ് പോയിരിക്കാറ്, കാരണം
രാവിലെ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം മിക്കവാറും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പടിഞ്ഞാറലത്തെ ചേച്ചിയും ഞാനും ഈ കിടക്കാൻ വരുന്ന ആളും എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് ഒരു 6:30 മണിക്കൂറൊക്കെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് ഒരു 7 മണിയോട് കൂടിയൊക്കെ പിരിയുക. എല്ലാ ദിവസമല്ല, എന്നാലേ ഏതാനും ദിവസങ്ങളിൽ കൂടാറുണ്ട്. മോഷണമായിരുന്നു കൊലപാതകയുടെ ലക്ഷ്യമെങ്കിൽ അവന് കൈനിറയെ കൊണ്ടുപോകാനുള്ള ആഭരണങ്ങളും പണവും അലമാരയിലുണ്ടായിരുന്നു. വീട്ടമ്മയെ വകവരുത്തി ഏതാനും സ്വർണവള മാത്രം മോഷ്ടിച്ചവന്റെ ലക്ഷ്യം കവർച്ച മാത്രമായിരുന്നുവോ? ഈ ചേച്ചിയുടെ കൈമേ ഏറ്റവും മുതൽ ഇവിടെ വരെ വളകളുണ്ടായിരുന്നു. ഈ വള ഊരാൻ കിട്ടില്ല, കാരണം അതിന് നല്ല ടൈറ്റിൽ കിടക്കുന്ന സംഭവമാണ്. അത് വളരെ വിദഗ്ധമായിട്ട് കട്ട് ചെയ്ത് എടുക്കാനേ കിട്ടുള്ളൂ, കാരണം ഇവിടെ ഒന്നും പാടില്ല. അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്തിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പരിസരവാസികളെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റു ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചു. ആ വീട്ടിൽ 2 പേർ എത്തിയിരുന്നു. ഒരാൾ ചവിട്ടി കച്ചവടക്കാരനായിരുന്നു, മറ്റൊരാൾ വന്നത് ആലീസ് ഓമനിച്ചു വളർത്തുന്ന ലവ് ബേഡ്സിനെ വാങ്ങാനായിരുന്നു. ഒരാൾ ചവിട്ടി വിൽക്കാനായിട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു പറയുന്നു. പക്ഷേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിന് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വേറത്തെ ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 1-2 ബംഗാളികളെ കൊണ്ടുവന്നിരുന്നു പറഞ്ഞു കേട്ട്. ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല, ഈ അടുത്ത ഒറ്റ സ്ഥലത്ത് വന്നിട്ടില്ല. ഈ സംഭവം നടന്ന വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ചേച്ചി പറഞ്ഞതിനാണെന്നുണ്ടെങ്കിൽ ഇവരെ ചെറിയ വഴിയാണ്, ആ വഴിയിലേക്ക് അവർ ഇറങ്ങുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. അതിന് ശേഷം എന്നുണ്ടെങ്കിൽ അവർ അവരെ അമ്മേരെ ഒരു ചേച്ചി സുഖിലാണ്ട് കേട്ടിട്ടുണ്ട്, അവർ ആ വീട്ടിലേക്ക് പോയി. പിന്നെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് 2 വീടുള്ള വിൽപ്പനക്കാരൻ്റെയും വാങ്ങലുകാരൻ്റെയും വേഷത്തിൽ വന്നവർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? എല്ലാം കഴിഞ്ഞ് അപ്രത്യക്ഷരായ അവരെ പോലീസ് തിരയുകയാണ്. ആ വീടിൻ്റെ എല്ലാ രഹസ്യങ്ങളും ചൂഴ്ന്നെടുത്ത് പകലാണ് കൃത്യം നടത്താൻ പറ്റിയ സമയമെന്ന് അവർ ഘാതകനെ മുൻകൂട്ടി അറിയിച്ചതാകുമോ? ഒരു ആണുങ്ങളോ അനക്കുമില്ല അവിടെ. എൻ്റെ തെക്കോട്ട് ഒരു അനക്കും, വീട്ടിൽ ഒരു അനക്കുണ്ടായാൽ തെക്കേ ഭാഗത്ത് കേൾക്കില്ല, കിഴക്കേ വീട്ടിൽ ആളില്ല. അതിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർക്ക് പണിക്ക് പോവും. ഈ അതിൻ്റെ ഇപ്പുറത്തുള്ള വീട്ടിൽ ആളില്ല, നെടുമ്പങ്കന്മാരുടെ വീട്ടിൽ ആളില്ല, അവർ ഞങ്ങൾക്കൂടെ താമസിക്കുന്നത്. പിന്നെ ഈ തോമാസിൻ്റെ വീടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി പോകുന്നു. അപ്പോൾ തൊട്ടടുത്ത ആൾക്കാരില്ല. പിന്നെ ഈ സംഭവം എൻ്റെ നിഗമനത്തിൽ പറയണമെങ്കിൽ ഈ ആള് ഈ 2 പേരും അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കണം, അതല്ലെങ്കിൽ കൊലപാതകം നടക്കേണ്ട ഒരു കാര്യമില്ല, സ്വർണം എടുത്തിട്ട് പോയാൽ പോരെ. അപ്പോൾ ഞാൻ വന്ന കാര്യം പുറത്താരും അറിയരുതെന്നുള്ള കണ്ടീഷനിലാണ് ഇയാളെ കൊന്നേക്കണമെന്നാണ് എൻ്റെ കണക്കൂട്ടുള്ളത്. എന്നെ സംസ്ഥാന തൊഴിലാളികൾ വളരെയധികം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് കാണാം അവരുടെ ഒരു വലിയൊരു കൂട്ടം ഓരോ ജംഗ്ഷനിലും നിൽക്കുന്നത്. അത് ശരിക്കും സർക്കാർ തലത്തിലുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇത്രയും പേർ നമ്മളുടെ നാട്ടിൽ അറിയാത്ത കുറേ വ്യക്തികളാണ്. അവരെയൊക്കെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇത്രയും പേരെ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന ഒരു കാര്യത്തിലേക്ക് സർക്കാർ ഒരു നടപടി എടുക്കണം. അടിമുടി ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഈ കൊലപാതകത്തിൽ ഒരു തുമ്പും കിട്ടാതെ വലയുകയാണ് പോലീസ്. പോലീസ് നായ നൽകിയ സൂചന പ്രകാരം അറവുശാലകളിൽ ജോലി ചെയ്യുന്ന ചോര കണ്ടാൽ അറയ്ക്കാത്ത കശാപ്പുകാരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തു. പലരെയും നിരീക്ഷണ വലയത്തിലാക്കി. എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടെന്നാലും ഇപ്പം അതിനുദാഹരണമാണല്ലോ നമ്മുടെ ഈ ഒരു കൊലപാതകം എന്ന് പറയുന്നത്. അപ്പം ഒന്നുകൂടി ഗവൺമെൻറ് അതിന് ആർജവം കാണിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാവരും നമ്മൾക്കിപ്പോൾ വീട്ടിൽ ഒരാളെ തന്നെ താമസിച്ച് സ്ത്രീ തന്നെ താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയൽവക്കക്കാരും കൂടിയും കുറച്ച് കൂടിയും അവർക്ക് ഒരു സുരക്ഷ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കൊലപാതകങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. കൃത്യം നടന്ന വീടിന് സമീപം പോലീസ് സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. ഇങ്ങനെ ക്രൂരമായി കഴുത്തറുത്തിട്ടും ഒന്ന് പിടയുകയോ മുറിവിൽ നിന്നും ചോര ചീറ്റുകയോ ചെയ്തതിൻ്റെ യാതൊരു ലക്ഷണവും മൃതദേഹത്തിലുണ്ടായിരുന്നില്ല. ഈ ആള് അനധിങ്ങനെ കൈ വെച്ചാണ് കിടക്കുന്നത്, ഒരു സൈഡിലേക്ക് തല തിരിച്ചിട്ട്. പിന്നെ ഞാൻ തലയുടെ ഭാഗത്തു നിന്നാണ് വന്ന് നോക്കിയത്, അതുകൊണ്ട് തന്നെ പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്കതിനെ ശ്രദ്ധ പോയില്ല.
നോക്കുമ്പോൾ ഇവിടം വരെ ഏകദേശം കയ്യിൻ്റെ താഴെ വരെ ബ്ലഡ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത്, ഒരു കട്ടിയിൽ കട്ടിയിൽ കിടക്കുന്നത് കൊണ്ട് പിന്നെ ഈ ചെവിയിലെ ഇവിടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി ഉണങ്ങിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മരിച്ചെന്ന് ഉറപ്പിച്ചത്. പക്ഷേ ഈ കഴുത്തറക്കൊക്കെയാണെന്ന് വെച്ചാൽ ചോര ചീറ്റുകയോ അല്ലെങ്കിൽ ആൾ പെടയുകയോ അങ്ങനെ ഒരു ലക്ഷണവുമില്ല. വീട്ടിൽ തനിച്ചായ അമ്മയെപ്പറ്റിയുള്ള ആശങ്ക എപ്പോഴും ഉണ്ടായിരുന്നു വിദേശത്തായ മകന്. അയൽപക്കക്കാരുമായും മറ്റും അടുത്തിടപഴകുന്ന അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ ആളുണ്ടല്ലോ എന്ന സമാധാനത്തിലായിരുന്നു മകൻ. വാർത്തറിയുന്ന യു കെ വെച്ചിട്ടാണ് രണ്ട് വർഷത്തിനിടയിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും രണ്ടുപേരാണ് ഈ രണ്ട് വർഷത്തിനിടയിൽ മരിച്ചു പോയിരിക്കുന്നത്. അമ്മച്ചിയുടെ ഈ ഒരു ആക്സിഡൻ്റ് ഡെത്ത് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ഷോക്ക് വലിയതാണ്. ഇതുപോലൊരു സംഭവം ഞങ്ങളുടെ ഈ പ്രദേശത്തോ അങ്ങനെ വലിയൊരു ഇഷ്യൂസുള്ളൊരു പ്ലേസ് അല്ല. ഈ വീടിൻ്റെ അയൽവക്കൊക്കെ ഭയങ്കര സേഫാണ്, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു നല്ലൊരു ഏരിയ ആണ്. സംഭവിച്ചത് ഡേ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ എപ്പോഴും സേഫാണ് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ആ സമയത്താണ് ഇത് സംഭവിച്ചത്. പോലീസ് അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ ഫുൾ ടീമും ഇപ്പോഴും തൊട്ടടുത്ത് വീട്ടിൽ എപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രണ്ടു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെയാണ് ആലീസ് ഒറ്റപ്പെട്ടത്. മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിച്ച് അയച്ചതോടെ ഏകാന്തതയുടെ തടവറയിലെന്ന വണ്ണമായിരുന്നു ആലീസിന്റെ ജീവിതം. ഓരോ തവണ വരുമ്പോഴും എന്റെ അമ്മയെ നോക്കിക്കൊള്ളണമെന്ന് അയൽക്കാരോട് പറഞ്ഞുറപ്പിച്ചിട്ടായിരുന്നു മകൻ ജോലിസ്ഥലത്തേക്ക് പോയത്. അയൽക്കാർ അന്തിക്കൂട്ട് കിടന്ന് സംരക്ഷിച്ചിട്ടും ഉച്ചനേരത്ത് അറവ് കത്തിയുമായി വന്ന കൊലപാതകയിൽ നിന്നും ആ വീട്ടമ്മയെ സംരക്ഷിക്കാനായില്ല. എല്ലാവരായിട്ട് നന്നായിട്ട് അയൽവക്കത്തായാലും എല്ലാവരോടും സംസാരിക്കാനും അവരിങ്ങോട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അമ്മ അങ്ങോട്ട് പോവും. എല്ലാവരായിട്ട് നല്ല സഹകരണമായിരുന്നു അമ്മ. പറമ്പിലുള്ള പണിക്കായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വരാറുണ്ട്. സ്ഥിരമായിട്ടുള്ളൊരു ജോലിക്ക് വരുന്ന ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. അവരൊക്കെ വരാറുണ്ട്, ഇടക്കിയിട്ട് കൊടുക്കും. മൂളും മക്കളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവർ പറയും, അമ്മ എന്നോട് പറയും, വന്ന് കടന്നോളോ, അമ്മച്ചീനെ ശ്രദ്ധിച്ചോളോ, നോക്കിക്കോളോ എന്നൊക്കെ പറയാറുണ്ട്. ഘാതകൻ ഏത് നിമിഷവും പോലീസിന്റെ വലയിലായേക്കാം. 12 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ആഭരണങ്ങൾ അണിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മമാർ മരണം ഇരന്നു വാങ്ങുകയാണോ? ആ മഞ്ഞ ലോഹം ഭ്രമിച്ചെത്തുന്ന കവർച്ചാ സംഘത്തിന് വലിയ വീടുകളിൽ തനിച്ചാകുന്ന സ്ത്രീകൾ ഇരകളാകുന്നു. സ്ത്രീകൾക്കൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വർണ്ണമിട്ട് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഹരമായിട്ട് തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഒറ്റയ്ക്ക് താമസിക്കുന്ന, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പുറത്തു പോകുന്നവരായാലും, അതേത് പകലായാലും രാത്രിയായാലും, സ്വർണം നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും അത് നമ്മൾക്കറിയാവുന്ന ഫംഗ്ഷനുകളിൽ ഉപയോഗിക്കുക മാത്രം ചെയ്തുകൊണ്ട് വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ നിർബന്ധമായും ഈ സ്വർണങ്ങൾ ഒരുപാട് ഇട്ട് നടക്കാതെ അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ മാത്രം ഉപയോഗിക്കാനായിട്ടാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾക്ക് സ്ത്രീ ഇത്രയും വലിയൊരു സുരക്ഷകളും കാര്യങ്ങളും, ഇപ്പം കുടുംബശ്രീകൾ തന്നെ പല പല ഒറ്റയ്ക്ക് താമസിക്കുന്ന പല കേസുകെട്ടിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട് വിളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രാവർത്തികമാകുന്നില്ല. അതാണ് ഈ ചേച്ചിയുടെ കാര്യത്തിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഒന്നുകൂടി സർക്കാരാണെങ്കിലും, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഇതിൽ സർക്കാരാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു റോന്ത് ചുറ്റിലുകൾ, പണ്ടത്തെ സമയത്താണെങ്കിൽ ഈ പോലീസുകാർ എപ്പോഴും ഉൾവഴികളിൽ നടക്കാണ്ട്, ഇപ്പം നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞാലാണ് അവർ ഇന്ന പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരികൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആ ഭാഗങ്ങളിലേക്ക് പോലീസുകാർ എത്തിപ്പെടുന്നുള്ളൂ. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. എല്ലാ മുക്കിലും മൂലയിലും, എവിടെയാണെന്ന് പറഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും പോലീസിൻ്റെ ഒരു കണ്ണ് എത്തിപ്പെടേണ്ടതാണ്. പൈശാചിക കൃത്യം ചെയ്യുന്നവർക്ക് ഇന്ന് ഇരുളിൻ്റെ മറവും രാത്രിയുടെ നിശബ്ദതയും വേണ്ട. ആകെ മാറി മറിഞ്ഞ നമ്മുടെ കേരളീയ പരിസരങ്ങൾ ആൾക്കൂട്ടത്തിലും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നമ്മിലേക്ക് മാത്രം ചുരുങ്ങുന്ന നമുക്ക് മറ്റാരെയും കാക്കാൻ നേരമില്ല.
മലപ്പുറം എന്ന പരിപാടിയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം സൂര്യ TV, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, കാക്കനാട് PO, കൊച്ചി 6820211. ഇമെയിൽ കഥകൾക്കപ്പുറം @sunnetwork.in.